സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബംഗന്മാരെ, എന്റെ ആരാധകർ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പാൽക്കാരി പെണ്ണേ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണേ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ. പാൽക്കാരി പെണ്ണേ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ. ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ, ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. എന്റെ ഇത് വെറുതെ കണ്ട കടച്ചവടയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ, മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു ഡെപ്രസെന്റേറ്റീവ്. ഡെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെയാ. സ്കൂളിൽ പഠിക്കുമ്പോ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? ഇങ്ങോട്ട് വന്നേ. എന്തിനാ പേടിക്കണേ? ഇങ്ങോട്ട് വാ. അയ്യോ ചേട്ടാ, ആ നാറിയ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേ. അതുപോലെയുള്ളൊരു ഭർത്താവിനെയായിരുന്നു ഞാൻ മോഹിച്ചിരുന്നത്. അപ്പൊ നിനക്ക് അവനല്ലേ മോഹം? ഓ, നീ മോഹിച്ചിട്ടുണ്ടാവല്ലോ. എന്റെ തലയിൽ ഈ ഇടിച്ചല്ലേ വെച്ചോണ്ടിരുന്നത്. നിങ്ങൾ മൂന്ന് ജന്മം കഴിയണം അതുപോലെ അവൻ.